ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെട്ട നമ്മുടെ ഓൺലൈൻ ജോബ് വളരെ സ്പെഷ്യൽ ആണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പേയ്മെന്റ് കിട്ടുന്ന അത്രയും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, മൊബൈൽ ഫോൺ വഴി ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ്. അതും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 83 രൂപയോളം സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെറും $5 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബാണ്. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 വർഷത്തിലധികമായി. ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ്. കാരണം ഈ ഒരു സൈറ്റിൽ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ലക്ഷത്തോളം രൂപ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ഏണിങ്സ് ഒക്കെ ഞാൻ ഡയറക്റ്റ് ബാങ്കിലോട്ടാണ് വിഡ്രോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതും ഞാൻ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തതിൻ്റെ പ്രൂഫ് അടക്കം എൻ്റെ ഇമെയിൽ അടക്കം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വീഡിയോസ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും 100% പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൊരു സൈറ്റ് കൂടിയാണ്. എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ പേടിഎം ഓപ്ഷനും അവൈലബിൾ ആണ്. ഏതിലോട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിലൂടെ. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒത്തിരി വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ഏണിങ്സ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. കുറച്ചുകൂടി കൂടുതൽ ഏണിങ്സ് കിട്ടുന്നതാണ് ഞാൻ പറയുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു വെബ്സൈറ്റാണ്. 100% എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് തന്നെയാണ്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക കേട്ടോ. അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിവ് അവേ റിസൾട്ട്സ് ആണ്. നമ്മൾ ദിവസവും ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 40 ദിവസത്തിന് മുകളിലായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് 5 പേർക്ക് അങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 നമ്മളൊരു വീഡിയോ ഇടും. ഇത് ഉച്ചയ്ക്ക് 1:30 വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 ഓ 5 ഓ ആളുകളെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അവർക്കുള്ള സമ്മാനം അന്ന് തന്നെ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കമൻറ്റ് ഇടുമ്പോൾ മിനിമം ഒരു 5 ഓ 6 ഓ മിനിറ്റെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്ത ശേഷം കമൻറ്റ് ഇടുക. ഫസ്റ്റ് തന്നെ ഓടിപ്പോയി കമൻറ്റ് ഇടരുത്. കാരണം കമൻറ്റ് ഹൈഡായി പോകുന്നതാണ്. അതുപോലെ തന്നെ ഗിവ് അവേ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് കമൻറ്റ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1000 കമൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 5 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഈ ഒരു ഗിവ് അവേ കൊടുക്കാൻ പോണത്. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 പേരെയും നമുക്ക് സെലക്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. വിന്നറ് നെയിം വന്നിട്ട് മീനു ആണ്. മീനു സൂപ്പർബ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ്, കൺഗ്രാജുലേഷൻ മീനു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിന്നർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അനു വിഷ്ണു, താങ്ക്സ് ഫോർ യൂസ്ഫുൾ വീഡിയോസ് ചേച്ചി, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ 3-ാമത്തെ വിന്നറ് ചൂസ് ചെയ്യാം. 3-ാമത്തെ വിന്നറ് ജമീല PP, നല്ല വീഡിയോ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇനി 4-ാമത്തെ വിന്നറ് വന്നിട്ടുണ്ട് സുമി മോൾ AV, കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മുടെ 5-ാമത്തെ വിന്നറെ നോക്കാം. കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, 4-ാമത്തെ വിന്നറ് നിങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ വിന്നർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, ആദിത്യൻ MS. ആദിത്യൻ കൺഗ്രാജുലേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മെയിലിലോട്ട് ഡീറ്റെയിൽസ് അയക്കട്ടോ. ഇന്ന് തന്നെ കാശ് അയച്ചിരുന്നതാണ്. amostocks123@gmail.com. അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഈ വീഡിയോയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദിവസവും നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഏണിങ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വളരെ സിമ്പിളായിട്ട് 100% ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും 100% വീഡിയോ മുഴുവനായിട്ട് കാണിട്ട് അതേ കണ്ടിട്ട് അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് ഏൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് ടൈം ബക്സ് എന്നാണ്. ടൈം ബക്സിനെ പറ്റിയിട്ട് ഞാൻ മുമ്പ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്തിട്ടുള്ള ഒരു ജെന്യുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ടൈം ബക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൊബൈൽ ഫോണുള്ള എല്ലാവർക്കും അപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്.
അതുമാത്രമല്ല നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് $1 ഇവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തരുന്നുണ്ട്. അത് കൂടാതെയുള്ളൊരു കാര്യം, $5 ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സേഫാണ്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനോ ബാക്കി എന്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനോ ഒരു പ്രോബ്ലവും ഇല്ല. അത്രയും സെക്യൂറായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിൽ ഞാൻ ഹ്യൂജ് എമൗണ്ട് ആണ് ഏൺ ചെയ്തിട്ടുള്ളത്. ഞാനിതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 വർഷത്തിന് മുകളിലൊക്കെ ആയിട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഏറ്റവും ലൈഫ് ടൈം ആയിട്ടുള്ള ഏണിങ്സ് നിങ്ങൾക്ക് കാണാം. $2,990 US ആണ്. അപ്പോൾ ടോട്ടൽ പേ ചെയ്തിട്ടുള്ളത് $2,970 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 7 ദിവസം കൊണ്ട് ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കാണാം. $77 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് $2,990 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എത്ര ഇപ്പോൾ $83 $1 വരുന്നത്. $2,990 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 249,000 മുകളിൽ ഞാൻ ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. അതായത് 2.5 ലക്ഷത്തോളം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എനിക്ക് ബാങ്കിലോട്ട് വന്നിട്ടുള്ള പ്രൂഫ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് എനിക്ക് 30 May 30 വന്നിട്ടുള്ള റീസെൻ്റ് പ്രൂഫാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ₹2,656 എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തന്നെയാണ് കേട്ടോ ഡയറക്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ May 23 വന്നിട്ടുള്ളത് ₹3,308. അതുപോലെ പിന്നെ വന്നിട്ടുള്ളത് May 15 May 15 3,214 വന്നിട്ടുണ്ട്. എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് എനിക്ക് ഒരു 3,000 അല്ലെങ്കിൽ ഒരു 2,300 മുകളിലൊക്കെ വരാറുണ്ട് കേട്ടോ. അതുപോലെ 9 May വന്നിട്ടുള്ളത് ₹2,500. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡേറ്റ് അടക്കം നിങ്ങൾക്ക് കാണാം. അതുപോലെ 24 April, 18 April, 10 April, 4 April. അപ്പോൾ എല്ലാം ഈ ഒരു ഏപ്രിൽ തന്നെ എനിക്ക് 5 പേയ്മെൻറ്റോളം വന്നിട്ടുണ്ട്. കാരണം ഓരോരോ ആഴ്ചയാണ് നമുക്ക് ബാങ്കിലോട്ട് ഇവർ പൈസ ഇട്ടുതരാം. $5 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിനിമം ആ പൈസ അയച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വന്നിട്ടുള്ള ഏണിങ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് ഞാനിതിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഞാനിത് നല്ല രീതിയിൽ ഏൺ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്കിവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഡാഷ്ബോർഡിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇതുവരെയായിട്ട് വന്നിട്ടുള്ള പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെയും കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, May 29 $31 ലാസ്റ്റ് വന്നിട്ടുള്ളത്. ആ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത്. May 22 വന്നിട്ടുണ്ട്, May 15 വന്നിട്ടുണ്ട്, May 8 വന്നിട്ടുണ്ട്, May 1 വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വീക്കിലി എനിക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഞാൻ പ്രോപ്പറായിട്ട് ഏൺ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുവഴി നോർമൽ നിങ്ങൾ കയറുന്നപ്പോൾ തന്നെ കയറിയിട്ട് സൈനപ്പ് ചെയ്യുക. ശേഷം മെയിൽ കൺഫർമേഷൻ കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ ID വെരിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. Verify ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് കണ്ടില്ലേ Verify ID, അത് നിങ്ങൾ ഫസ്റ്റ് വെരിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. Verify ID എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വെരിഫിക്കേഷൻ അതുപോലെ ചെയ്യാം. ഞാൻ ഓൾറെഡി ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്തത് ഒരു 3 ഇയർ ബാക്ക് ആണ്. അപ്പോഴുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈം ബോക്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫോട്ടോ പിടിച്ച് നിൽക്കുന്ന ഒരു സെൽഫി അയച്ചു കൊടുക്കണം. അതുപോലെ നമ്മുടെ ID കാർഡിൻ്റെ ഒരു ഫോട്ടോയും അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് വെരിഫിക്കേഷൻ വരുന്നത്. കാരണം ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പം വളരെ ജെനുവിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇതിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ID വെരിഫിക്കേഷൻ ചെയ്യുക. നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവണം. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ബാങ്കാണെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ഞാൻ ബാങ്ക് ത്രൂ തന്നെയാണ്. അതല്ലാതെ പേയർ ഓപ്ഷൻ അവൈലബിൾ ആണ്. പേപ്പാൽ ഉണ്ട്, ടാങ്കോ കാർഡ്, ATM ഉണ്ട്, സ്കില്ലുണ്ട്, Paytm ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ ഇതിൽ. ഞാൻ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ തന്നെയാണ് എനിക്ക് പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എങ്ങനെ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 3 ലൈൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ
ഇതിൽ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ റഫറൽ ഏണിങ്സ് ഏൺ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എടുക്കേണ്ടത് ഈ നാലാമത്തെ ഓപ്ഷൻ ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് സർവീസ്, കണ്ടൻറ്റ്, ടാസ്ക്, റഫർ, ഓഫർ വാൾസ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കണം, ഹ്യൂജ് എമൗണ്ട് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അഞ്ച് ഓപ്ഷനും ചൂസ് ചെയ്യാം, അഞ്ച് ഓപ്ഷനും ഒരുപോലെ ചെയ്യാം. ഫസ്റ്റത്തത് നമ്മൾ സർവേ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സർവേ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി സർവേസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ തന്നെ കാണുന്നില്ലേ ഒത്തിരി സർവേസ് നിങ്ങൾക്ക് കാണാം. 0.87 ഡോളേഴ്സ്, 0.6 ഡോളേഴ്സ്, അങ്ങനെ ഒത്തിരി ഡോളേഴ്സിൻ്റെ 1 ഡോളേഴ്സിൻ്റെ സർവേ ഉണ്ട്, 2 ഡോളേഴ്സിൻ്റെ സർവേ ഉണ്ട്. അതുപോലെ തന്നെ 1 ഡോളറിൻ്റെ തന്നെ ഒത്തിരി സർവേസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ആക്ച്വലി ഇതിൽ സർവേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ റിഡീം ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം സർവേസ് അറ്റൻഡ് ചെയ്യുക, എന്നാലാണ് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ തന്നെ ക്ലിക്സ്, എൻഗേജ്, പുഷ് ക്ലിക്സ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് വ്യൂ ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി സ്പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്പിൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്പിൻ ചെയ്യാം, അതിൽ നമുക്കൊരു പോയിൻറ്റ്സ് എമൗണ്ട് ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് അതിൽ തന്നെ എൻഗേജ് ഉണ്ട്, പുഷ് ക്ലിക്സ് ഉണ്ട്. പുഷ് ക്ലിക്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലി ആഡ് തന്നെയാണ്, ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെറ്റ് പുഷ് ക്ലിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ FAQ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നോർമലി ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ആഡ്സ് ഒക്കെ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ പുഷ് ക്ലിക്സ് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ടാസ്ക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഒത്തിരി സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ സർവേസ് ചെയ്തിട്ടും നല്ല രീതിയിലുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. സർവേ മാത്രമല്ല, ഇതിൽ ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നിങ്ങൾ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സർവേ ആണ് കേട്ടോ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ സർവേ ഫില്ല് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കണം. കറക്റ്റായിട്ട് വായിച്ച ശേഷം മാത്രം വേണം ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഫസ്റ്റ് പ്രൊഫൈൽ ഫില്ലാക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ സർവേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ റഫറാണ്. ഫ്രണ്ട്സിനെ റഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഓഫർ വാൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെടുക്കുക, അതിൽ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ചിലപ്പോൾ അതിൽ സർവീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിൽ ഗെയിംസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഗെയിംസൊക്കെ കളിച്ചിട്ടും നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഒത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്, വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് വാച്ച് വീഡിയോസ് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സർവേ അറ്റൻഡ് ചെയ്യുക, അതിനായിട്ട് പ്രൊഫൈൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സർവേ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ്. ഓക്കെ, മാക്സിമം എല്ലാ ദിവസവും സർവേസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇതിലുള്ള ടാസ്കുകൾ മൊത്തമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ദിവസം തന്നെ നമുക്ക് $10 above ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോപ്പറായിട്ടുള്ള സർവേ വരികയും അതുപോലെ ഈ ടാസ്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, വളരെ സേഫാണ്, അതിലൊരു പ്രശ്നവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.